ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഒരു മെഡിസിൻസിൻ്റെ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഈ ഒരു മെഡിസിൻസ് എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഉണ്ടാവും. നമ്മൾക്കിപ്പം ഓവർ ദ കൗണ്ടർ കിട്ടിയേക്കുന്ന മെഡിസിൻസ് ഒക്കെ തന്നെ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതിനെല്ലാം നമുക്കൊന്ന് ഒരുമിച്ചാക്കാനും നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആവശ്യമുള്ളത് മാത്രം വെക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സമയമാണ്. ഞാൻ ഈ റീസെൻ്റ്ലി ഒന്ന് ഷിഫ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു മെഡിസിൻസിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്ന സമയത്താണ് ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന് ഓർത്തത്. അപ്പം ആ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം എന്തായാലും കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മളുടെ വീട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുന്ന എല്ലാ മെഡിസിൻസും എടുത്ത് ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒന്ന് പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് എടുത്തിട്ട് വന്നപ്പോഴത്തേക്കിനും മെഡിസിൻസ് മാത്രമല്ല നമ്മൾ പെട്ടെന്ന് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന, അതായത് നമ്മളുടെ ഒരു ഹെൽത്ത് ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസും ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ സോർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കിനും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നോക്കുന്നത് നമ്മൾക്ക് ഓൾറെഡി എക്സ്പയർഡ് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് ഒക്കെ നമ്മളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം അതിനെയൊക്കെ മാറ്റാം. ഈ ഒരു കാര്യം ചിലപ്പോൾ ഒരു ഇച്ചിരി സമയമെടുത്തേക്കും ഒത്തിരി മെഡിസിൻസ് ഉണ്ടെങ്കിൽ. അപ്പം വൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പീരിയോഡിക്കലി ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് ഓൾറെഡി എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ തന്നെ മാറ്റുന്നുണ്ട് കേട്ടോ. കുറേ എണ്ണമൊന്നും ആവശ്യമില്ല. ഇനി അഥവാ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്തിനാണ് അതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് തന്നെ നമുക്ക് അറിയത്തുമില്ല. ആ ഒരു ടൈമിൽ നമ്മൾക്ക് അഡൽസിൻ്റെ മെഡിസിൻസും അതേപോലെ തന്നെ കിഡ്സിൻ്റെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. മിക്കവാറും നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും ഈ കിഡ്സ് മെഡിസിൻസിൽ കൂടുതലായിട്ടും ഉള്ളത് പനി, അതേപോലെ തന്നെ കോൾഡ്, പിന്നെ അതേപോലെ നെയ്സൽ ഡ്രോപ്സും ഇയർ ഡ്രോപ്സും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ നെയ്സൽ ഡ്രോപ്സും ഇയർ ഡ്രോപ്സും ഒക്കെ തന്നെ അതിൽ എഴുതിയിട്ടുണ്ടാവും. വൺസ് നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കുറച്ച് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും അതിന് ഒരു ഉപയോഗം ഉണ്ടാവത്തില്ല. പക്ഷേങ്കിൽ അങ്ങനെയുള്ളതും ഉണ്ടായിരുന്നു. അപ്പം അതിനെയൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ സെഗ്രിഗേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പം പ്രഷർ ചെക്ക് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ വേപ്പറൈസേഴ്സ് ഉണ്ടാവും പല സ്ഥലങ്ങളിലും, പിന്നെ അതേപോലെ നമ്മൾ ഓക്സിമീറ്റർ അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വെക്കാം. അങ്ങനെ ആവുമ്പോഴത്തേക്കിനും ഒരാവശ്യം വരുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. സോർട്ട് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും, ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന, എന്നാൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെപ്പോഴും എപ്പോഴും ഒന്നും അവർക്ക് ആക്സസ് ഇല്ലാത്ത ഒരു ഏരിയ കണ്ടുപിടിക്കാം. അതിൽ കബോർഡിൽ എവിടെയെങ്കിലും ആയിട്ട് ആണ് നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് എനിക്ക് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബോക്സസ് പോലത്തെ ഉണ്ടായിരുന്നു. അപ്പം ഈ ബോക്സസിനെ ഏറ്റവും ആദ്യം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം കുറച്ച് ഹൈറ്റുള്ള ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളൊരു ചെറിയ ഏരിയയിലാണ് ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നത് ഇത്രയും ഈ ഒരു മെഡിസിൻസിനെ. അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും പോയിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓർഗനൈസേഴ്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് പോലെ ഉള്ളൊരു സ്റ്റാൻഡൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പം എനിക്ക് നോക്കിയപ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു ആവശ്യം തോന്നിയില്ല. കുറച്ച് കട്ടിയുള്ള ബോക്സ് ഉണ്ടെങ്കിൽ അത് ബാക്കിൽ വെച്ച് കൊടുത്താൽ നമുക്ക് കുറച്ച് ഹൈറ്റിൽ കിട്ടും. മെയിൻലി ഈ സ്പൈസ് ഓർഗനൈസേഴ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന പല ടൈപ്പിലുള്ള ഓർഗനൈസേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പല ലെവലിലായിട്ടൊക്കെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇനി അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ അഡീഷണലി വാങ്ങിക്കാം, ആമസോണിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ ഒരു സൈഡിൽ കിഡ്സിൻ്റെ മെഡിസിൻസും അതേപോലെ തന്നെ മറ്റു സൈഡിൽ അഡൽസിൻ്റെ മെഡിസിൻസും ആണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ബാക്കിൽ വെച്ച് കുറച്ച് ഹൈറ്റ് കൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ബോക്സസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്കിങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിൽ വെക്കാൻ പറ്റുന്ന പോലെയുള്ള ബോട്ടിൽസ്, അതേപോലെ തന്നെ ക്രീംസ് അതൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളുടെ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, മെയിൻലി ഉള്ളതെന്ന് പറഞ്ഞാൽ പെയിൻ റിലീവേഴ്സും, പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് ഹെഡേക്കിനൊക്കെ ആയിട്ട് തന്നിട്ടുള്ള മെഡിസിൻ, അല്ലെങ്കിൽ സ്റ്റൊമക് പെയിൻ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസിനൊക്കെ ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ തന്നെ എടുത്തിട്ട് അതിനെല്ലാം കൂടെ ഒരുമിച്ചാക്കി റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് അറിയാവുന്ന, എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാവുന്ന ഓയിൻമെൻറ്സ് ഉണ്ടല്ലോ, അല്ല അറിയത്തില്ലാത്തതൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഓയിൻമെൻസും എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചാക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിനെയും ഈ ഒരു ബോക്സിലാണ് വയ്ക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് മെഡിസിൻസ് ഒക്കെ കവറിലായിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പം അതിനെയൊക്കെ തന്നെ അതിനെയും ഈ ബോക്സിൽ വെച്ചിട്ട് അത്രയും ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ വേറൊരു ബോക്സ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെയുള്ള ബോക്സും, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കിനും ഉള്ള ക്ലിയർ ബോക്സാണ്. അപ്പോൾ ക്ലിയർ ബോക്സ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ വെളിയിൽ കൂടെ. അപ്പം ഇതിൽ വെക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കിഡ്സിൻ്റെ നെയ്സൽ ഡ്രോപ്സും അതേപോലെ തന്നെ ഇയർ ഡ്രോപ്സ് ഒക്കെ ഉണ്ടല്ലോ, യൂസ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ടില്ലാത്ത, എക്സ്പയർഡ് ആയിട്ടില്ലാത്ത അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെയാണ് ഇതിൽ വെക്കുന്നത്.
ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ഡിവൈസസ് ഉണ്ട്. അതായത് നമ്മൾ പ്രഷർ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്യാൻ, പിന്നെ അതേപോലെ തന്നെ വേപ്പറൈസർ, പിന്നെ ഓക്സിമീറ്റർ, ഈ സംഭവങ്ങളും എടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വെക്കുന്നത് നമ്മളുടെ ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്നത് ബാൻഡേഡ് ഉണ്ടാവും, അതേപോലെ തന്നെ കുറച്ച് കോട്ടൺ, പിന്നെ നമ്മൾ ഡെറ്റോൾ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ പൊള്ളലൊക്കെ ഉണ്ടായാൽ ഉപയോഗിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ, അതും ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ചെറിയൊരു സിസേഴ്സും വെക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സിപ് ലോക്ക് ബാഗിനകത്ത് ആക്കിയിട്ട് നമ്മൾ കുറച്ച് മാസ്കും കൂടി ഇട്ട് വെക്കുന്നുണ്ട്. നമ്മളുടെ ഒരു മെഡിസിൻ ക്യാബിനറ്റ് ഓർഗനൈസേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ട് ഇപ്പം തന്നെ ഒന്ന് പോയി ഓർഗനൈസ് ചെയ്യാം. ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ആഴ്ചയെങ്കിലും ചെയ്തു വയ്ക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.